ഹായ് മഹേഷ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. എന്താണ് അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും നല്ല ട്രെയിനർ എന്ന് വിശ്വസിക്കുന്ന അഭിഷാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ചില വാചകങ്ങളാണ് ഇന്ന് ഈ വിഷയം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ വാചകത്തിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: നിങ്ങളെന്താണ് എൻ്റെ കുട്ടിയെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഒരച്ഛന് മകനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം വെളിവാക്കുന്ന വാചകങ്ങളായിരുന്നു ആ വരികളിൽ കണ്ടത്. രാജൻ്റെ അച്ഛൻ ഈശ്വരവാര്യര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ വരികൾ: നിങ്ങളെന്താണ് എൻ്റെ കുട്ടിയെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്: നിങ്ങളെന്താണ് നിങ്ങളുടെ കുട്ടിയെ മഴയത്ത് നിർത്താത്തത്? പാടത്തും പറമ്പിലും തൊടിയിലുമെല്ലാം ഓടിക്കളിച്ച് തിമിർത്ത് അർമാന്തിച്ചിരുന്ന ഒരു ബാല്യം നമുക്ക് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ നമ്മുടെ കുട്ടികളെ നാല് ചുമരുകൾക്കുള്ളിൽ പഠനത്തിൻ്റെതായ മാത്രം മേഖലയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട്, ഒരു ചെറിയ സ്ക്രീനിൽ ഒതുങ്ങുന്ന എൻ്റർടൈൻമെൻറ്റുകളിൽ മാത്രം നിർത്തിക്കൊണ്ട് വളർത്തി വലുതാക്കുകയല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് വളരെ പ്രശസ്തിയില്ലേ? നിങ്ങളെന്താണ് നിങ്ങളുടെ കുട്ടികളെ മഴയത്ത് നിർത്താത്തത്? കുട്ടിത്തം കുട്ടികളുടെ അവകാശമാണ്. കളിപ്പാട്ടം പൊട്ടിക്കുന്നവനാണ് കുട്ടി, ചുമരിൽ കോറി വരയ്ക്കുന്നവനാണ് കുട്ടി. ചുമരിൽ വരയ്ക്കുമ്പോൾ ചുമര് ചീത്തയാക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് കോറി വരച്ച് കോറി വരച്ച് അവൻ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, കയറി വരികയാണ്. അവൻ വളരട്ടെ, അവൻ്റെ സ്വപ്നങ്ങൾ ആ ചുമരിൽ ചിത്രങ്ങളായിട്ട് മാറട്ടെ. അലറി വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ തല്ലാനോ പിന്തിരിക്കാനോ ശ്രമിക്കണ്ട. അവൻ വരച്ചോട്ടെ, അവൻ ഈ കുട്ടിക്കാലത്തല്ലേ അതിമനോഹരമായ ചിത്രങ്ങൾ ചുമരിൽ വരയ്ക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിൽ തന്നിട്ട് നിങ്ങളുടെ ചുമരിൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുമോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങളിലൊരു കുട്ടിയില്ല. നിങ്ങളിലൊരു കുട്ടിത്വം ഇല്ലാത്തത് കൊണ്ട് അത് വരയ്ക്കാൻ കഴിയില്ല. ആ കുട്ടിത്വമുള്ളപ്പോൾ അതവൻ ചെയ്തു കൊള്ളട്ടെ. നിങ്ങളുടെ കുട്ടികൾ ചെളിയിൽ കുഴയട്ടെ, മഴ നനയട്ടെ, പനി പിടിക്കട്ടെ, മുഷിഞ്ഞ് കറപരണ്ട വസ്ത്രവും പൊടിപിടിച്ച മുഖവുമായി സ്കൂളിൽ നിന്ന് വരട്ടെ, മരത്തിൽ കയറട്ടെ, മറിഞ്ഞ് വീഴട്ടെ, പാടത്ത് കളിക്കട്ടെ, പട്ടിയെ കാണുമ്പോൾ പട്ടികയെടുക്കട്ടെ, പട്ടം പറത്തട്ടെ. കാരണം അവൻ പഠിക്കുകയാണ്, അവൻ വളരുകയാണ്, അവൻ പഠിച്ചു വളരട്ടെ. വളർത്തലല്ല, വളരാൻ അനുവദിക്കുകയാണ് വേണ്ടത്. കാറിൽ നിന്ന് കാർപ്പറ്റിലേക്കെന്ന് പറയുന്ന ഒരു ലോകത്താണ് നിങ്ങളുടെ കുട്ടികൾ വളരുന്നതെങ്കിൽ സൂക്ഷിക്കുക. എന്താണ് ഈ കാറിൽ നിന്ന് കാർപ്പറ്റിലേക്കെന്ന് പറയാൻ കാരണം? വീടിൻ്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിൻ്റെ പടിവാതിക്കൽ ഇട്ടിരിക്കുന്ന കാർപ്പറ്റിലേക്ക് ഇറങ്ങി സ്കൂൾ ക്ലാസ് മുറികളിലേക്ക് പോകുന്ന ഓരോ കുട്ടിയും ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ടറിയാൻ കഴിയാതെ ഒരു ചെറിയ സ്ക്രീനിൽ വിരിയുന്ന ആശയങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മാത്രം വില കൽപ്പിക്കുന്ന ഒരു ചെറിയ ലോകത്തേക്ക് ചുരുങ്ങിപ്പോകുന്ന ബാല്യവും കൗമാരവുമെല്ലാം നിങ്ങളുടെ കുട്ടികളെ കാർന്ന് തിന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോ, വെറുതെ ഒന്നല്ല, അവനെ വളരാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളവനെ വളരാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളവനെ മഴ നനയാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളവനെ വെയിൽ കൊള്ളിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളവനെ പുറത്ത് കളിക്കാൻ വിടാത്തതുകൊണ്ടാണ്, നിങ്ങൾ അവൻ്റെ കൂടെ കളിക്കാത്തതുകൊണ്ടാണ്. എല്ലാ തെറ്റും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയല്ല, പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, നിങ്ങൾ കളിച്ചു വളർന്ന ബാല്യം അതെത്ര മനോഹരമായിരുന്നു, എത്ര നല്ല കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് തന്നു, എത്ര നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നു. ആ അനുഭവങ്ങളല്ലേ ഒരുപക്ഷെ നിങ്ങളെ നിങ്ങളാക്കി തീർത്തത്. നിങ്ങളുടെ കുട്ടികളും വളരട്ടെ, നിങ്ങൾ വളർത്തുകയല്ല വേണ്ടത്, വളരാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓരോ കുട്ടിയും വളരട്ടെ അവൻ്റേതായ ലോകത്ത്, അവൻ്റേതായ കാഴ്ചപ്പാടോടുകൂടി, പുതിയൊരു തലമുറയിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി, പുതിയതെന്ന് നിങ്ങൾ കരുതുന്ന ഇപ്പോഴത്തെ ഈ മാറ്റത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പഴയതെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ പഴയ ലോകം കുട്ടിക്കാലത്തെങ്കിലും അവന് കൊടുക്കാൻ മടിക്കാതിരിക്കൂ. നിങ്ങളുടെ കുട്ടികൾ വളരട്ടെ, നന്മയിലേക്ക് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.